കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്, പയ്യന്നൂർ, ആന്തൂർ, ശ്രീകണ്ഠപുരം എന്നീ മുനിസിപ്പാലിറ്റികളിലും 15 പഞ്ചായത്തുകളിലും ജലക്ഷാമം പരിഹരിക്കുവാനായി ജപ്പാൻ ഇന്റർനാഷണൽ കോ ഓപ്പറേഷൻ ഏജൻസിയുടെ സാമ്പത്തിക സഹായത്തോടെ കേരള വാട്ടർ അതോറിറ്റി 2013 മാർച്ച് 14 നാടിന് സമർപ്പിച്ച ശുദ്ധജല വിതരണ പദ്ധതിയാണ് ഇരിക്കൂറിന് സമീപം പെരുവളത്തുപറമ്പ് എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ജിക്ക അസിസ്റ്റഡ് വാട്ടർ സപ്ലൈ പ്രൊജക്റ്റ് പട്ടുവം സ്കീം. ഏക്കറുകളോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന പ്രതിദിനം 93 ദശലക്ഷം ലിറ്റർ ജലം ശുദ്ധീകരിക്കുവാൻ ശേഷിയുള്ള ബൃഹത്തായ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണിത്. ഏകദേശം 11 കിലോമീറ്റർ ദൂരത്തെ ഇരിട്ടിക്കടുത്ത് കുയിലൂരിൽ വളവട്ടണം പുഴയിൽ സ്ഥാപിച്ച പഴശ്ശി ജലസംഭരണിയിൽ നിർമ്മിച്ച ഇൻടേക്ക് പമ്പിംഗ് സ്റ്റേഷനിൽ നിന്നും 845 HP ശേഷിയുള്ള 3 പട്ടുകൂറ്റൻ പമ്പ് സെറ്റുകൾ ഉപയോഗിച്ചാണ് ശുദ്ധീകരിക്കുവാനുള്ള റോ വാട്ടർ ഇവിടേക്ക് എത്തിക്കുന്നത്. പുഴയിലേക്ക് തള്ളി നിൽക്കുന്ന തരത്തിലുള്ള ഇൻടേക്ക് വെൽ ആണിത്. ഇവിടേക്ക് 2 പൈപ്പുകൾ ഉപയോഗിച്ച് പുഴയിൽ ഇറക്കിപ്പണിത ഇൻടേക്ക് ചേംബറിൽ നിന്നും വെള്ളം എത്തിക്കുന്നു. ഇവിടെ നിന്നും ഏകദേശം 85 മീറ്റർ ദൂരെ സഞ്ചരിച്ച് പമ്പിംഗ് വെല്ലിലേക്ക് വെള്ളം എത്തുന്നു. ഇതിനു മുകളിലായാണ് പമ്പിങ്ങിനുള്ള 6 പമ്പ് സെറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഒരേ സമയം പരമാവധി 3 പമ്പുകൾ മാത്രമാണ് പ്രവർത്തിപ്പിക്കുക. മോട്ടോറുകൾ പൂർണ്ണമായും പ്രവർത്തിക്കുന്നത് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ അഥവാ PLC വഴിയാണ്. മട്ടന്നൂർ സബ്സ്റ്റേഷനിൽ നിന്നും വരുന്ന 33 kV വൈദ്യുതിയെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 3.3 kV കുറച്ചാണ് മോട്ടോറുകൾ പ്രവർത്തിപ്പിക്കുന്നത്. അതിനാൽ ഒരു സബ്സ്റ്റേഷനും ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. 2500 kV ട്രാൻസ്ഫോർമറാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. പമ്പ് ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും പെട്ടെന്നുണ്ടാകുന്ന മർദ്ദം ലഘൂകരിച്ച് പൈപ്പിന് മുകളിൽ ഉണ്ടായേക്കാവുന്ന ആഘാതം കുറക്കുവാനായി സർജ് വെസൽ പമ്പിംഗ് മെയിനിൽ തന്നെ ഘടിപ്പിച്ചിട്ടുണ്ട്. പകുതി എയറും പകുതി വെള്ളവും നിറച്ച് സജ്ജീകരിച്ച ഈ ടാങ്ക് നല്ല കുഷനിങ് ഇഫക്റ്റ് നൽകുന്നു. ഇൻടേക്ക് പമ്പ് ഹൗസിൽ നിന്നും പമ്പ് ചെയ്യുന്ന റോ വാട്ടർ നിരവധി ഘട്ടങ്ങളിലൂടെ ശുദ്ധീകരിക്കുന്നത് പെരുവളത്തുപറമ്പിലെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്നാണ്. സ്കാഡ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സൂപ്പർവൈസറി കൺട്രോൾ ആൻഡ് ഡാറ്റ എക്വിസിഷൻ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കൺട്രോൾ റൂമിൽ സജ്ജീകരിച്ച കമ്പ്യൂട്ടർ വഴിയാണ് ഈ പ്ലാന്റിലെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിവരുന്നത്. ശുദ്ധീകരണ പ്രക്രിയയിൽ പരമപ്രധാനം കൊയാഗുനേഷനാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നതും സാധിക്കാത്തതുമായ ഒട്ടേറെ മാലിന്യങ്ങൾ ജലത്തിൽ ലയിച്ചു കിടപ്പുണ്ട്. ഇവയെ രാസപ്രവർത്തനത്തിലൂടെ വേണം വേർതിരിച്ചെടുക്കുവാൻ. ഈ പ്രക്രിയയെ കൊയാഗുലേഷൻ എന്നും ഇതിനുപയോഗിക്കുന്ന രാസപദാർത്ഥത്തെ കൊയാഗുലൻ്റ് എന്നും പറയുന്നു. ആലം എന്ന പേരിലറിയപ്പെടുന്ന അലൂമിനിയം സൾഫേറ്റ് ആണ് കൊയാഗുലൻ്റായി ഉപയോഗിക്കുന്നത്. ആൽക്കലിൻ സ്വഭാവമുള്ള ജലത്തിൽ മാത്രമേ ഇത് പ്രവർത്തിച്ച് ജലത്തേക്കാൾ സാന്ദ്രത കൂടിയ ഫ്ലോക്സ് രൂപപ്പെട്ട് സെഡിമെൻറ്റേഷൻ സംഭവിക്കുകയുള്ളൂ. ഇതിനായി ലൈം അഥവാ കാൽസ്യം കാർബണേറ്റ് ഉപയോഗിക്കുന്നു. ഇവ രണ്ടും നിശ്ചിത ഡോസ് ശുദ്ധീകരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ചേർക്കുന്നു. ജലത്തിൻ്റെ ടെർമിറ്റിക്കനുസരിച്ച് വേണം ഡോസേജ് തീരുമാനിക്കാൻ. കൃത്യമായ ഇടവേളകളിൽ ജലപരിശോധന നടത്തി ഡോസേജ് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ഒരു ലബോറട്ടറിയും ഇതോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ആലം മിശ്രിതം തയ്യാറാക്കുവാനുള്ള സജ്ജീകരണമാണിത്. ഖരരൂപത്തിലുള്ള ആലം ടാങ്കിൽ നിക്ഷേപിക്കുന്നു. പമ്പ് ഉപയോഗിച്ച് വെള്ളം ഏറെ നേരം റീസർക്കുലേറ്റ് ചെയ്യിച്ച് ആലത്തെ അലിയിക്കുന്നു. ശേഷം ആലം സ്റ്റോക്ക് ടാങ്കിൽ എത്തിക്കുന്നു. ഇവിടെ വെച്ച് നല്ലപോലെ ലയിപ്പിച്ച് കൃത്യമായ ഡോസേജ് ഉറപ്പുവരുത്തുന്നു. ഈ മിശ്രിതം ആലം ഫീഡ് പമ്പ് ഉപയോഗിച്ച് താരതമ്യേനെ ഉയർന്ന പ്രതലത്തിൽ നിർമ്മിച്ച കോൺസ്റ്റൻ്റ് ഹെഡ് ടാങ്കിലേക്ക് മാറ്റുന്നു.
ഇവിടെ നിന്നും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിശ്ചിത ഡോസേജിൽ നിയന്ത്രിച്ച് റോ വാട്ടറിലേക്ക് കടത്തിവിടുന്നു. അതേസമയം തന്നെ മറ്റൊരു ടാങ്കിൽ ലൈം മിശ്രിതവും തയ്യാറാക്കുന്നു. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വൃത്തസ്തൂപികാകൃതിയിലുള്ള സാച്ചുറേറ്ററിലേക്ക് ഡോസേജ് കണക്കാക്കിയ ലൈം മിശ്രിതം മുകളിൽ നിന്നും മധ്യഭാഗം വഴി താഴേക്ക് പ്രവേശിക്കുകയും കോണിക്കൽ വശങ്ങളിൽ തട്ടി നല്ല മിശ്രിതമായി രൂപപ്പെട്ട് ഈ കാണുന്ന അനേകം ഓർഫിസുകൾ വഴി പുറത്തേക്ക് കടക്കുന്നു. ഹൈ ഡെൻസിറ്റി പോളി എത്തിലീൻ പൈപ്പ് വഴി ഇത് എയറേറ്ററിൻ്റെ മധ്യഭാഗത്ത് തന്നെ ചെന്ന് പതിക്കുന്നു. ഇവിടെയാണ് പഴശ്ശി ഡാമിൽ നിന്നുള്ള റോ വാട്ടർ ആദ്യം എത്തിച്ചേരുന്നത്. അന്തരീക്ഷ വായുവുമായി കൂടുതൽ സമ്പർക്കം വരുന്ന രീതിയിൽ പുഴവെള്ളത്തെ പരന്നൊഴുക്കുന്ന വിധത്തിലാണ് ഇതിൻ്റെ രൂപകൽപ്പന. ഓക്സിജൻ ആഗിരണത്തിനും ജലത്തിൻ്റെ അരുചിക്കും നിറത്തിനും കാരണക്കാരായ കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ സൾഫേറ്റ് തുടങ്ങിയ വാതകങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും എയറേറ്ററിന് സാധിക്കും. ഇവിടെ വെച്ച് ക്ലോറിനും ശേഷം ആലവും ചേർക്കപ്പെടുന്നു. ഇവയൊക്കെ ഈ കാണുന്ന മിക്സിംഗ് ഫ്ലൂമിൽ വന്ന് പതിച്ച് നന്നായി ലയനം സംഭവിക്കുന്നു. അതിനുശേഷം ഫ്ലോക്കുലേറ്ററിലേക്ക് കടക്കുന്നു. ഇവിടെ വെച്ചാണ് കൊയാഗുലേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഏകദേശം 20 മിനിറ്റോളം നിയന്ത്രിതമായ വേഗതയിൽ മിക്സിംഗ് നടക്കുന്നതുവഴി ആലവും ലൈമും പ്രവർത്തിച്ച് സാന്ദ്രത കൂടിയ ഫ്ലോക്സ് രൂപപ്പെടുന്നു. ഇത് പതിയെ ക്ലാരിഫയറിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെയാണ് ഗ്രാവിറ്റേഷണൽ സെറ്റിലിംഗ് നടക്കുന്നത്. മറ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിൽ നിന്നും വിഭിന്നമായി ലാമെല്ല ക്ലാരിഫയർ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വിലങ്ങൻ തലത്തിൽ നിന്നും 55 ഡിഗ്രി ചെരിവിൽ അനേകം കനം കുറഞ്ഞ പ്രതലമുള്ള പ്ലേറ്റുകൾ സജ്ജീകരിച്ചാണ് ഇതിൻ്റെ നിർമ്മാണ രീതി. ഫ്ലോക്കുലേറ്ററിൽ നിന്നും ഫ്ലോക്സ് രൂപപ്പെട്ട ജലം പ്ലേറ്റിൻ്റെ അടിഭാഗത്തുകൂടി മുകളിലേക്ക് പ്രവേശിക്കുന്നു. ഏകദേശം 2.5 മീറ്ററോളം നീളമുള്ള ഈ പ്രതലത്തിൽ കൂടി ജലം സഞ്ചരിക്കുമ്പോൾ ഭാരമേറിയ ഫ്ലോക്സ് ഇതിനു മുകളിൽ നിക്ഷേപിക്കപ്പെടുകയും തെളിഞ്ഞ വെള്ളം ഈ കാണുന്ന നോച്ച് വഴി കോമൺ കളക്ടിംഗ് ചാനലിലേക്കും അവിടെ നിന്നും ഫിൽട്ടർ ഇൻലെറ്റ് ചാനലിലേക്കും പ്രവേശിക്കുന്നു. റാപ്പിഡ് സാൻഡ് ഫിൽട്ടറിൻ്റെ 8 ബെഡുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രതിദിനം ഒരു ബെഡിന് ശരാശരി 12 ദശലക്ഷത്തോളം ലിറ്റർ ജലം ശുദ്ധീകരിച്ചെടുക്കുവാനുള്ള ശേഷിയുണ്ട്. പ്രകൃതിദത്തമായ ഒരു ശുദ്ധീകരണ രീതിയാണിത്. ഫിൽട്ടർ ഇൻലെറ്റിലൂടെ ഒഴുകിയെത്തിയ വെള്ളം ഇതിൽ സജ്ജീകരിച്ച സാൻഡ് മീഡിയ വഴി അരിച്ചിറങ്ങുന്നു. പിന്നീട് അടിഭാഗത്ത് ഉറപ്പിച്ച അനേകം നോസിലുകൾ വഴി ക്ലിയർ വാട്ടർ റിസർവോയറിലേക്ക് ഒഴുകുന്നു. വെള്ളം അരിച്ചിറങ്ങുമ്പോൾ സ്വാഭാവികമായും ചെളി ഫിൽട്ടർ ബെഡിന് മുകളിൽ തങ്ങി നിൽക്കും. ഇതിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയയെ ബാക്ക് വാഷിംഗ് എന്ന് പറയുന്നു. ആദ്യം ബ്ലോവറുകൾ ഉപയോഗിച്ച് എയർ മാത്രം വിപരീത ദിശയിൽ ഫിൽട്ടർ ബെഡിലേക്ക് കടത്തിവിടുന്നു. പിന്നീട് എയറും വെള്ളവും ചേർന്നും ശേഷം വെള്ളം മാത്രവും കടത്തിവിടുന്നു. ഇങ്ങനെ ഇളകി നിൽക്കുന്ന ചെളിയെ ബെഡിൻ്റെ ഇരുഭാഗത്തു നിന്നും വെള്ളം ഉപയോഗിച്ച് ക്രോസ് വാഷ് ചെയ്ത് പുറത്തേക്ക് കളയുന്നു. ജലശുദ്ധീകരണത്തിൽ അണുനശീകരണം അത്യന്താപേക്ഷിതമാണ്. ക്ലോറിനേഷൻ ചെയ്താണ് ഇത് നടത്തുന്നത്. വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ 2 ഘട്ടങ്ങളിലായാണ് ക്ലോറിനേഷൻ ചെയ്യുന്നത്. 1 പ്രീ ക്ലോറിനേഷൻ, 2 പോസ്റ്റ് ക്ലോറിനേഷൻ. ആൽഗകളെയും മറ്റ് സൂക്ഷ്മജീവികളെയും ഇല്ലായ്മ ചെയ്യുവാനും പുഴവെള്ളത്തിലുണ്ടാവാൻ സാധ്യതയുള്ള കോളിഫോം ബാക്ടീരിയകളെ നശിപ്പിക്കുവാനും ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിൽ എവിടെയും ബാക്ടീരിയ വളരാതിരിക്കുവാനുമാണ് പ്രീ ക്ലോറിനേഷൻ ചെയ്യുന്നത്. പൊതുജനാരോഗ്യം ഉറപ്പുവരുത്തുന്ന തരത്തിൽ അണുനശീകരണം ചെയ്യുവാനാണ് പോസ്റ്റ് ക്ലോറിനേഷൻ ചെയ്യുന്നത്. ഈ കാണുന്ന ടാങ്ക് 2 ഭാഗങ്ങളായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഭാഗം ക്ലോറിൻ കോണ്ടാക്ട് ടാങ്ക് അഥവാ CCT, 2 ഭാഗം ക്ലിയർ വാട്ടർ റിസർവോയറുമാണ്.
ഫിൽട്ടർ ഔട്ട്ലെറ്റിൽ നിന്നും വരുന്ന വെള്ളത്തിലേക്ക് പോസ്റ്റ് ക്ലോറിനേഷൻ ചെയ്ത് സി സി ടിയിലേക്ക് പതിക്കുന്നു. അത് ഓവർഫ്ലോ ആയി ക്ലിയർ വാട്ടർ റിസർവോറിലേക്ക് കടക്കുന്നു. ഏകദേശം 60 ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുണ്ട് ഇതിൽ. 11 kV വൈദ്യുതിയെ പമ്പ് സെറ്റുകൾ പ്രവർത്തിക്കുവാനാവശ്യമായ 440 വോൾട്ടിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുവാൻ ഒരു സബ്സ്റ്റേഷൻ ഇവിടെയും പ്രവർത്തിക്കുന്നുണ്ട്. ഒരേ സമയം 177 കുതിരശക്തിയുള്ള 4 പമ്പ് സെറ്റുകൾ ഉപയോഗിച്ച് വിതരണത്തിനായി ക്ലിയർ വാട്ടർ റിസർവോയറിൽ നിന്നും ഓവർഹെഡ് ടാങ്കിലേക്ക് പമ്പ് ചെയ്യുന്നു. അത് നേരെ തളിപ്പറമ്പിനടുത്തുള്ള കൂനം എന്ന സ്ഥലത്ത് സ്ഥാപിച്ച മെയിൻ റിസർവോയറിലേക്ക് ചെന്ന് പതിക്കുന്നു. ഇവിടെ നിന്നും ആടിക്കുംപാറ, കാരക്കുന്ന്, കല്യാശ്ശേരി, കുഴിച്ചാൽ തുടങ്ങിയ നിരവധി ടാങ്കുകൾ വഴിയാണ് വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നത്. കൂടാതെ അമൃത് പദ്ധതിയുടെ ഭാഗമായ കണ്ണൂർ കോർപ്പറേഷനിലെ പള്ളിക്കുന്ന് ഓവർഹെഡ് റിസർവോയറിലേക്കും ഈ പദ്ധതിയിൽ നിന്നും കുടിവെള്ളം വിതരണം നടക്കും.